കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒഴിച്ച് ബാക്കിയുള്ള ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിച്ചില്ല ഇതേ തുടർന്ന് ഭരണാനുകൂല സംഘടനകൾ അടക്കം മാനേജ്മെന്റിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി നവംബർ മാസത്തിലെ ശമ്പളത്തിന് വേണ്ടിയാണ് ജീവനക്കാർ ഇങ്ങനെ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പദവിനു വിപരീതമായി മിനിസ്ട്രിയിൽ ജീവനക്കാരും മെക്കാനിക്കുകളും മുതൽ ഇൻസ്പെക്ടർ ഡിടിഒ അടക്കമുള്ള ജീവനക്കാർക്ക് വരെ ശമ്പളം ലഭിച്ചില്ല ഇതോടെ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയിൽ ഭരണ പ്രതിപക്ഷ അനുകൂല തൊഴിലാളി സംഘടനകൾ ഡിടിഒയെ ഉപരോധിച്ചു ഈ ശമ്പളം വൈകിപ്പിക്കുവാൻ സിഎംഡി എടുത്തിട്ടുള്ള എഫർട്ട് ഞങ്ങൾക്കറിയാം ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത മാസം ഈ ശമ്പള വിതരണം അഞ്ചാം തീയതിക്കകം നടത്തിയില്ലെങ്കിൽ കെഎസ്ആർടിസിയുടെ എംഡിയുടെ ആസ്ഥാനം മുന്നിൽ മളഞ്ഞുകൊണ്ട് തന്നെ സമരം ആരംഭിക്കും 27000 ഓളം ജീവനക്കാർക്കായി ശമ്പളം നൽകാൻ ആകെ വേണ്ടത് 68 കോടി രൂപയാണ് ഈ മാസത്തെ വരുമാനത്തിൽ നിന്ന് 40 കോടി രൂപ ശമ്പളത്തിനായി അനുവദിക്കുകയായിരുന്നു സർവീസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ആദ്യം ശമ്പളം നൽകിയതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം ഇനി മറ്റ് ജീവനക്കാർക്ക് ശമ്പളം നൽകാനായി 38 കോടി രൂപ കൂടി വേണം ഈ പണം അനുവദിക്കാൻ ധനവകുപ്പ് തയ്യാറായില്ലെങ്കിൽ കെഎസ്ആർടിസിയുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലാകും മാതൃഭൂമി ന്യൂസ് കൊല്ലം